ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ചമ്മന്തി ആയിട്ടാണ് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായിട്ടുള്ള പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓവറായിട്ട് പഴുത്തത് എടുക്കണ്ട എടുത്താലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഒരുവട്ടം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്താ വെച്ചാൽ ആ ഒരു കുരു കടിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഇളം പഴുപ്പായിട്ടുള്ള ഓവറായിട്ട് പഴുത്തിട്ടില്ല എന്നാൽ നല്ല പച്ചയല്ല അപ്പോൾ അങ്ങനത്തെ പാഷൻ ഫ്രൂട്ട് എടുക്കുക അപ്പോൾ അങ്ങനെ രണ്ട് പാഷൻ ഫ്രൂട്ട് ഞാനിപ്പോൾ പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഞാൻ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുറച്ച് കാന്താരിമുളകും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാന്താരിമുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചമ്മന്തിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളകും കൂടെ പൊട്ടിച്ചിട്ടുണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കാന്താരിമുളകും എടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാല് ചുവന്നുള്ളിയും രണ്ട് പാഷൻ ഫ്രൂട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാഷൻ ഫ്രൂട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടൊന്ന് നോക്കാം അപ്പോൾ ഇതട്ടോ ഈ ഒരു രീതിയിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലും പച്ച വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പുളി നോക്കിയിട്ട് ഇപ്പോൾ ഇത് അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് പുളി നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ളത് എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഒരു പുളിയുള്ള പാഷൻ ഫ്രൂട്ടും പിന്നെ നമ്മളൊരു പഴുത്തതും എടുത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് പഴുത്തത് വെച്ചിട്ടും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ രണ്ടെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് ഒരു പഴുത്തതും പിന്നെ ഒരു പച്ച എടുത്തിട്ടുണ്ട് ഇനി നമ്മളെല്ലാം കൂടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക തേങ്ങ ചെരുവേതും അതുപോലെ പച്ചമുളകും ചുവന്നുള്ളിയും പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പും എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ പുളി നോക്കിയിട്ട് വേണം കേട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ അളവ് തീരുമാനിക്കാൻ നല്ല പുളി ഉള്ളതാണെങ്കിൽ ഒന്നിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ രണ്ടെണ്ണമൊക്കെ എടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പഴുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി പഴുത്തിട്ടില്ല എന്നാൽ നല്ല പുളിപ്പും ഉണ്ട് കേട്ടോ ഇത് നല്ല മധുരമായിട്ടില്ല അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ചമ്മന്തി ഇതിലൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നിങ്ങൾ എന്തായാലും ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ചോറിലേക്കൊക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുത് പിന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ ടേക്ക് കെയർ